ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ എനിക്ക് ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് വന്ന അല്ലെങ്കിൽ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ആണ്. എന്താണെന്ന് പറഞ്ഞാൽ, കുട്ടികൾക്ക് ഹെൽത്തി ആയിട്ടുള്ളതും വെയ്റ്റ് ഗെയിനിങ്ങിനും എല്ലാം വേണ്ടുന്ന ഫുഡ് റെസിപ്പീസാണ് ഈ വീഡിയോയിൽ. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കണ്ടു നോക്കുക. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കാണിക്കുന്നത് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു നട്സ് പൗഡറിൻ്റെ റെസിപ്പിയാണ്. കുട്ടികൾക്ക് നട്സ് കൊടുത്താൽ വെയ്റ്റ് ഗെയിനിങ്ങും പിന്നെ അവരെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനും എല്ലാം ഭയങ്കര നല്ലതാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ അര കപ്പ് ബദാം എടുത്തിന്. ഇപ്പോൾ സെയിം അളവിൽ തന്നെ അണ്ടിപ്പരിപ്പ് എടുത്തിന്. പിന്നെ അതേപോലെ തന്നെ അര കപ്പ് വാൾനട്ടും കൂടി എടുക്കുക. വാൾനട്ട് കുട്ടികൾക്ക് വളരുന്ന സമയത്ത് അവരെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിന് ഏറ്റവും നല്ലൊരു നട്ട്സാണ്. അപ്പോൾ കുട്ടികൾക്ക് വാൾനട്ട് മാക്സിമം കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. പിന്നെ ഇതാ ഞാൻ കാൽ കപ്പ് പിസ്ത എടുത്തിന്. ഇത് തൊലി കളഞ്ഞിട്ടുള്ള അളവാണ് ഞാൻ കാൽ കപ്പ് പറയുന്നത്. അപ്പോൾ ഇത്രയും നട്ട്സാണ് ഞാൻ ഇപ്പോൾ എടുക്കുന്നത്. ഇനി ഇത് ഓരോന്നും ഒന്ന് ചൂടാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കണം, ഒന്ന് ഡ്രൈ റോസ്റ്റ് ആക്കണം. പിന്നെ ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്കൊരു കാൽ കപ്പ് പീനട്ട്, നമ്മളെ നിലക്കടലില്ലേ, അതും കൂടി ഇടാം. പക്ഷേ പീനട്ട് ഇടുന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണം, കാര്യം പീനട്ടിന് അലർജിക് റിയാക്ഷൻ കൂടുതലാണ്. കുട്ടികൾക്ക് പറ്റുമോ ഇല്ലയോ, എന്തെങ്കിലും അലർജി ഉണ്ടാക്കുമോ ഇല്ലയോ എന്നെല്ലാം കൺഫേം ആക്കിയിട്ട് വേണം ഇടാൻ. പിന്നെ ഞാൻ വേറൊരു കാര്യം ഒരു ഡിസ്ക്ലൈമർ പോലെ പറയാം, എന്ത് ഫുഡും നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ നമ്മൾ കുട്ടികൾക്ക് പിടിക്കുന്നുണ്ടോ ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ടൊന്ന് കുറച്ച് കൊടുത്തു നോക്കിയിട്ട് രണ്ട് മൂന്ന് ദിവസം കുറച്ച് കുറച്ചായിട്ടൊന്ന് കൊടുത്തു നോക്കിയിട്ട് ഓക്കെ ആണെങ്കിൽ എല്ലാ ദിവസവും കൊടുക്കാവും. അപ്പോൾ ഞാൻ എൻ്റെ മോൾക്ക് കൊടുക്കുന്ന ഫുഡെല്ലാം അതിൽ കാണിക്കുന്നത്. അപ്പം നിങ്ങളെ കുട്ടികൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ മാത്രം കൊടുക്കുക. പിന്നെ ലാസ്റ്റ് ഞാനിതാ വാൾനട്ടും പിസ്തയും കൂടി ഒരുമിച്ചാണ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത് സെപ്പറേറ്റ് ഇങ്ങനെ ചെയ്യാൻ കാരണം ഓരോന്നിനും ഓരോ ടൈമാണ് ഇത് റോസ്റ്റ് ആവാൻ. ജസ്റ്റ് ഒന്ന് ചൂടായി ഒന്ന് ചെറുതായിട്ടൊന്ന് കളറ് മാറുമ്പോൾ തന്നെ എടുക്കുക. കുറേ സമയം ഇട്ടിട്ട് വറുക്കുകയൊന്നും വേണ്ട. പിന്നെ ഇതിങ്ങനെ ചൂടാക്കിയാൽ പൊടിക്കാനും ഈസി ആയിരിക്കും. ഇനിയിപ്പം ഇത് നല്ലോണം ചൂടറിയാൽ ഇത് മിക്സീൻ്റെ ജാറിലിട്ടിട്ടൊന്ന് പൊടിക്കുക. പിന്നെ ഇത് പൊടിക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ എന്താണെന്ന് പറഞ്ഞുതരാം. ഇതാ ഇതിങ്ങനെ പൾസ് മോഡലിട്ടിട്ട് വേണം മിക്സീൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് തിരിച്ചിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് അങ്ങനെ അങ്ങനെ മെല്ലെ മെല്ലെ വേണം ഇത് പൊടിച്ചെടുക്കാൻ. ഒറ്റ പ്രാവശ്യമായിട്ട് വണ്ണിലും ടൂലും ഇട്ട് പൊടിക്കാൻ നോക്കിയാൽ ഇതിൽനിന്ന് ഓയിൽ കണ്ടൻറ്റ് കൂടുതലുള്ളതുകൊണ്ട് ഓയിലായിട്ട് ഒരു പേസ്റ്റ് പോലെ ആയിട്ടായിരിക്കും നമുക്ക് കിട്ടുക. ഇങ്ങനെ നല്ല പൗഡറായിട്ട് കിട്ടൂല. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് നട്സ് പൊടിക്കുമ്പോൾ തിരിച്ച് ഓപ്പോസിറ്റേക്ക് പൾസ് മോഡലിട്ടിട്ട് മെല്ലെ മെല്ലെ ഒരു അഞ്ചാറ് പ്രാവശ്യം അങ്ങനെ അങ്ങനെ ഓണും ഓഫും ആക്കി കൊടുത്താൽ മതി. പിന്നെ ഒറ്റയടിക്ക് അടിക്കാൻ നോക്കിയാൽ ഒരിക്കലും ഇങ്ങനെ പൗഡറായിട്ട് കിട്ടൂല. പ്രത്യേകിച്ച് പീനട്ടെല്ലാം ഇടുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഓയിൽ കണ്ടൻറ്റ് കൂടുതലായിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. പിന്നെ ഇതാ ഈ പൗഡർ നമ്മൾ കുട്ടികളെ ഫുഡിൽ ഒരു വയസ്സ് കഴിഞ്ഞ് കുട്ടികളാണെങ്കിൽ എൻ്റെ മോൾക്ക് ഇപ്പോൾ ഒരു വയസ്സ് കഴിഞ്ഞ് ഒരു ദിവസം ഒരു നേരം ഒരു ടീസ്പൂൺ വെച്ചിട്ട് കൊടുക്കുക. അതിപ്പം ഏത് നേരം എന്നില്ല, ഒരു ടീസ്പൂൺ വെച്ചിട്ട് ഒരു ദിവസം കുട്ടികൾക്ക് കൊടുക്കുക. അപ്പോൾ ഏത് ഫുഡിലായാലും നമ്മൾ മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. പിന്നെ ഒരു വയസ്സാവാത്ത കുട്ടികളാണെങ്കിൽ ഒരു എട്ട് മാസം പത്ത് മാസം എല്ലാം ആയ കുട്ടികളാണെങ്കിൽ അര ടീസ്പൂൺ വെച്ചിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു വയസ്സ് കഴിഞ്ഞതാണെങ്കിൽ ഒരു ടീസ്പൂൺ വെച്ചിട്ട് കൊടുക്കുക. പിന്നെ ഇത് ഒരു വയസ്സിന് മേലേക്കുള്ള കുട്ടികൾക്കെല്ലാം കൊടുക്കുക, നല്ല ഹെൽത്തിയാണ്, വെയ്റ്റ് ഗെയിനിങ്ങിനെല്ലാം നല്ലതാണ്. പിന്നെ ഇതാ ഞാൻ വേറൊരു റെസിപ്പി കാണിക്കാം. ഞാൻ എൻ്റെ മോൾക്ക് കൊടുത്തിട്ട് അവൾക്ക് നല്ല ഇഷ്ടമായൊരു റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് എന്താണെന്ന് വെച്ചാൽ, നമ്മളെ ചപ്പാത്തിയെല്ലാം തിന്നാൻ ഒരു വയസ്സെല്ലാം കഴിഞ്ഞ കുട്ടികൾക്ക് നല്ല ഇഷ്ടം ഉണ്ടാവില്ലേ. അപ്പോൾ ചപ്പാത്തി നല്ല ഹെൽത്തി ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. പിന്നെ വേറൊരു കാര്യം, ഒരു വയസ്സ് കഴിഞ്ഞാൽ കുട്ടികളുടെ ഡൈജഷൻ സിസ്റ്റം ഫിക്സ് ആവും. നമ്മളെല്ലാം കഴിക്കുന്ന എന്ത് ഫുഡ് കൊടുത്താലും അവർ ദഹിപ്പിക്കും, കുഴപ്പമില്ല എന്നാണ് പറയുക. പക്ഷേ പേഴ്സണലി ഞാൻ രണ്ട് വയസ്സെല്ലാം കഴിഞ്ഞിട്ടാകുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഫുഡ് അങ്ങനെ ഒരു റൊട്ടീനായിട്ട് കൊടുക്കലുള്ളൂ. അപ്പോൾ ഇതാ ഞാൻ ചപ്പാത്തി ഇങ്ങനെ ചെറിയ ചെറിയ പീസാക്കിയിട്ടാണ്. അതിലേക്ക് നല്ല ചൂടുള്ള പാൽ ഒഴിച്ചു കൊടുക്കുക. പാൽ നമ്മൾ കാച്ചിയിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതൊരു അഞ്ച് പത്ത് മിനിറ്റ് ഇങ്ങനെ തന്നെ അടച്ച് വെക്കുക. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് സോക്കാവുന്ന വരെ ഇങ്ങനെ അടച്ച് വെക്കുക. അപ്പോൾ ഇതാ ഇതൊരു അഞ്ച് പത്ത് മിനിറ്റ് കഴിയുമ്പോൾ നല്ല ചൂടുള്ള പാലല്ലേ ഒഴിച്ചിന് നല്ലോണം ഒന്ന് കുതിർന്ന് വരും. അപ്പോൾ ഇതിലേക്ക് ഞാനീ പറഞ്ഞ ഞാനിപ്പോൾ കാണിച്ച ആ ഒരു നട്സ് പൗഡർ ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് സ്പൂൺ വെച്ചിട്ട് ഒന്ന് ഇളക്കുമ്പോൾ തന്നെ ഇത് നല്ല മിക്സായിട്ട് ഒരു എന്താ പറയുക ഒരു കുറുക്കെല്ലാം പോലെ ആയിട്ട് വരും. അപ്പോൾ ഇത് കുട്ടികൾക്ക് കൊടുത്താൽ നല്ല ഇഷ്ടം ഉണ്ടാവും. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ഫുഡ് കൊടുത്താൽ നമ്മളെപ്പോഴും കൊടുക്കുന്ന കുറുക്കും അതല്ലാണ്ട് ഒരു മാറ്റം ടേസ്റ്റ് ആകുമ്പോൾ കുട്ടികൾക്ക് നല്ല ഇഷ്ടമാവും. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറ്റം ടേസ്റ്റിൽ ഒരു പുതിയ പുതിയ ടേസ്റ്റിൽ ഫുഡ് കൊടുത്താൽ കുട്ടികൾക്ക് തിന്നാനും നല്ല ഇൻട്രസ്റ്റ് ഉണ്ടാവും കേട്ടോ.
പിന്നെ ഞാനിപ്പോൾ ഉച്ചക്കുള്ള ഒരു ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കഞ്ഞി പോലത്തെ റെസിപ്പി ഞാൻ കാണിക്കാം. ഇതും ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഞാനും ഓരോരോ വീഡിയോസിൽ കണ്ടിട്ട് മോൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. അപ്പോൾ ഇതാ ഞാൻ 2 ടേബിൾ സ്പൂണ് അരിയെടുത്തത്, അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂണ് പരിപ്പും കൂടി ഇതിലേക്ക് ഇടുക. ഇപ്പം ഞാൻ പൊന്നി അരിയാണ് എടുത്തത്, നമ്മൾ ചോറുണ്ടാക്കുന്ന ഏതെങ്കിലും അരി ഇതിലേക്ക് വേണ്ടിയിട്ട് എടുക്കുക. ഇനി ഇതാ ഞാനൊരു കുക്കർ വെച്ച് ചൂടാക്കിയതിന് അതിലേക്ക് 1 ടീസ്പൂണ് നെയ്യ് ഇട്ട് കൊടുക്കുക. 1 വയസ്സെല്ലാം ആയിക്കഴിഞ്ഞാൽ 1 ടീസ്പൂണ് നെയ്യ് ഡെയിലി കൊടുക്കുന്നത് നല്ലതാണ്. 1 വയസ്സിന് മുന്നേ ഉള്ള കുട്ടികളാണെങ്കിൽ 1 ടീസ്പൂണെല്ലാം എടുത്താൽ മതി. പിന്നെ ഇതാ അതിലേക്ക് ഞാൻ കുറച്ച് ജീരകം ഇട്ടിട്ട് 1 നുള്ള് ജീരകം ഇട്ടിട്ടുള്ളൂ. എന്നിട്ട് നമ്മൾ ഈ കഴുകിയിട്ട് ഈ പരിപ്പും അരിയും കൂടി കഴുകിയിട്ട് ഇതിലേക്ക് ഇടുക. എന്നിട്ട് ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള അത്രയും വെള്ളം ഒഴിക്കുക. ഞാനിപ്പോൾ 1.5 കപ്പ് ഒഴിച്ചിന്. പിന്നെ ഇതിലേക്ക് വേണ്ടത് കറിവേപ്പിലയാണ്, 4-5 കറിവേപ്പില ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടി കുറച്ചിട്ടാൽ മതി, 1 നുള്ള് ഇട്ടാൽ മതി. അതുപോലെ തന്നെ നമ്മൾ ഇട്ട ജീരകവും 1 നുള്ളേ ഇടാം കേട്ടോ, കൂടുതലാവേണ്ട. പിന്നെ ഇതിലേക്ക് ഞാനിടുന്നത് 1 ചെറിയ പീസ് വെളുത്തുള്ളിയാണ്. അപ്പോൾ ഇത് നമ്മൾ പരിപ്പെല്ലാം ഇടുമ്പോൾ കുട്ടികൾക്ക് ഗ്യാസിൻ്റെ പ്രോബ്ലം ഇല്ലാണ്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചെറിയൊരു പീസ് വെളുത്തുള്ളി ഇതിലേക്ക് ഇടുന്നത്. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇടുക. പിന്നെ വേറൊരു കാര്യം, 1 വയസ്സിന് മുന്നേ ഉള്ള കുട്ടികളാണെങ്കിൽ ഒരിക്കലും ഉപ്പ് ചേർത്തിട്ട് ഫുഡ് കൊടുക്കരുത്. 1 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ഉപ്പ് ഇടുന്നതിൽ കുഴപ്പമൊന്നുമില്ല. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഈ അരിയും പരിപ്പെല്ലാം വേവുന്നവരെ ഒന്ന് വിസിലാക്കി എടുക്കുക. പിന്നൊരു കാര്യം, നമ്മൾ ചോറ് വെക്കുന്ന അരിയില്ലാന്ന് എടുക്കുന്നതെങ്കിൽ അതിന് കുറച്ച് വേവ് കൂടുതലാവില്ലേ, അപ്പോൾ അതൊന്ന് സോക്ക് ചെയ്തിട്ട് ഒന്ന് കുതിർത്ത് വെച്ചിട്ട് എടുക്കാമെന്നെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും. ഇതിപ്പോൾ പൊന്നി അരി ആയതുകൊണ്ട് പരിപ്പും അരിയെല്ലാം സെയിം ഒരേപോലെ അങ്ങ് വെന്ത് കിട്ടീന്. ഇനി ഇത് തുറന്നിട്ട് ഇല കറിവേപ്പിലയെല്ലാം ഒന്ന് ആദ്യം എടുത്ത് മാറ്റുക. എന്നിട്ട് ഒരു കയ്യിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് ഉടച്ചിട്ടെടുക്കുക. പിന്നെ ഇതിപ്പോൾ എൻ്റെ മോൾക്ക് 1 വയസ്സ് കഴിഞ്ഞുകൊണ്ട് ഞാനിങ്ങനെ ഉടച്ചിട്ടാണ് കൊടുക്കുന്നത്. ഇപ്പോൾ 8 മാസം 10 മാസം എല്ലാം പ്രായമായ കുട്ടികളാണെങ്കിൽ മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചിട്ട് കൊടുത്താൽ മതി. പിന്നെ മാക്സിമം 1-10 മാസം എല്ലാം കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ഉടച്ചിട്ട് കൊടുക്കാൻ നോക്കുക. പിന്നെ നല്ല ടേസ്റ്റാണ് ഇത്, കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടമാവും. ഒരു ചെറിയൊരു കറിൻ്റെ ടേസ്റ്റിലായിട്ട് അവർക്ക് എന്തായാലും ഇഷ്ടമാവും, നല്ലോണം കുടിക്കും. പിന്നെ ഇത് ഈ സെയിം റെസിപ്പി തന്നെ ചെറുപയറ് കൊണ്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ ഞാൻ. അപ്പോൾ ഇതും നല്ലത് തന്നെയാണ്. പിന്നെ ഞാൻ ഫസ്റ്റ് എല്ലാം 6 മാസം കഴിഞ്ഞ പാടെ തന്നെ മോൾക്ക് കഞ്ഞിയെല്ലാം വെച്ച് കൊടുക്കുന്നത് ഈ ബ്രോക്കൺ മട്ട റൈസ് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ ആദ്യമെല്ലാം എങ്ങനെയാണ് കൊടുത്തിരുന്നുള്ളത് കാണിക്കുക. അപ്പോൾ ഇതാ കുറച്ച് 1 ടേബിൾ സ്പൂണെല്ലാം അരിയെടുത്തിട്ട് ഒന്ന് നല്ലോണം കഴുകിയിട്ട് അതിലിങ്ങനെ 1 ചെറിയ പീസ് ക്യാരറ്റും കൂടി ഇടുക. എന്നിട്ട് ഇത് 2 കൂടി കുക്കറിലിട്ടിട്ട് നല്ലോണം വിസിലടിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഇതാ ഇതിങ്ങനെ നല്ലോണം വേവിച്ചിന്. പിന്നെ ഫസ്റ്റ് 1-6 മാസമെല്ലാം കഴിഞ്ഞ കുട്ടികൾക്കാണെങ്കിൽ ഇങ്ങനെ ക്യാരറ്റും ഈ അരിയും കൂടി ഒന്ന് അരച്ചിട്ട് മിക്സിയിൽ അരച്ചിട്ട് പേസ്റ്റ് പോലെ ആക്കിയിട്ട് കൊടുക്കുക. അത് കുഴപ്പമില്ല, ഒരു കുറുക്കിൻ്റെ എല്ലാം കൺസിസ്റ്റൻസിയിലാക്കിയിട്ട് കൊടുക്കുക. പക്ഷേ ഇപ്പം മോള് കുറച്ച് വലുതായി, കഞ്ഞിയെല്ലാം കുടിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ക്യാരറ്റ് മാത്രം ഒന്ന് മിക്സിയിൽ അരച്ചിട്ട് അതിൽ കഞ്ഞി മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ കൊടുക്കൽ. അത് മാത്രം ഒന്ന് മിക്സിയിൽ അരച്ചെടുത്തിട്ട് പിന്നെ ഈ വേവിച്ച റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതങ്ങ് മിക്സ് ചെയ്തിട്ട് കൊടുക്കും. പക്ഷേ ഇപ്പം ഉപ്പും കൂടി ഇടാം, കുഴപ്പമില്ല. 1 വയസ്സ് കഴിഞ്ഞ് നമ്മൾ പ്ലെയിനായിട്ട് കഞ്ഞി കൊടുക്കുന്നതിനേക്കാളും നല്ല കുറച്ച് വെജിറ്റബിൾസ് എല്ലാം മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ കൊടുക്കുമ്പോൾ നല്ല ഹെൽത്തി ആയിരിക്കും. പിന്നെ ഇതേപോലെ തന്നെ ബീറ്റ്റൂട്ട് വേണമെങ്കിൽ ഇടാം. അപ്പോൾ അതെല്ലാം നമ്മൾ ഇഷ്ടം പോലെ ചെയ്യാം. പിന്നെ ഞാൻ പേഴ്സണലി എൻ്റെ മോളെ ഫുഡിൽ ഓവറായിട്ട് ഇങ്ങനെ വിറ്റാമിൻസ് ന്യൂട്രീഷൻ അത് ഇത് എന്നും വിചാരിച്ച് ഓവറായിട്ട് ടെൻഷൻ ആക്കലില്ല. പക്ഷേങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കലുണ്ട്, ഡെയിലി ഉള്ള ഫുഡിൽ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഹോൾ ഗ്രെയിൻസും ഇൻക്ലൂഡ് ആക്കാൻ വേണ്ടിയിട്ട് നോക്കലുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി. പിന്നെ ഇതാ ഇത് ബീറ്റ്റൂട്ട് മിക്സ് ചെയ്ത കഞ്ഞിയാണ് കേട്ടോ. ഇതിൻ്റെ ഒരു കളറേ ഉള്ളൂ, കഞ്ഞിക്ക് കാര്യമായിട്ട് ടേസ്റ്റ് മാറ്റമൊന്നും ഉണ്ടാവില്ല. പിന്നെ ഇത് ഓട്സ്. എന്നോട് കുറച്ച് ആൾക്കാർ കമൻറ്റ് ചെയ്ത് ചോദിച്ചിട്ട് മോൾക്ക് കൊടുക്കുന്ന ഓട്സ് ഏതാന്ന് വാങ്ങലെന്ന്. ഞാൻ ബേബി ഓട്സ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങലില്ല, ഓട്സ് എല്ലാം തന്നെ കുട്ടികൾക്ക് കൊടുക്കുക. ഓട്സ് നല്ല ലൈറ്റ് തന്നെയാണ്, കുട്ടികൾക്ക് കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഏതായാലും ഇങ്ങനെ പൊടി പൊടിയായിട്ട് വരുന്ന ഓട്സ് കൊടുക്കുക. ഞാൻ രാവിലത്തെ ഫുഡായിട്ടാണ് കേട്ടോ ഓട്സ് കൊടുക്കൽ. സാധാരണ പോലെ പാലും വെള്ളം കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ കുറുക്ക് കാച്ചുന്ന പോലെ അങ്ങനെ കാച്ചിട്ടാണ് കൊടുക്കൽ. പിന്നെ ചെറിയ കുട്ടികളാണെങ്കിൽ ഓട്സ് ഒന്ന് മിക്സിയിലിട്ടിട്ടൊന്ന് പൊടിച്ചിട്ട് അങ്ങനെ ആക്കി കൊടുത്താൽ മതി. ഇപ്പോൾ ആണെങ്കിൽ കുഴപ്പമില്ല, ഇങ്ങനെ തന്നെ ഉണ്ടാക്കി കൊടുത്താൽ മതി. പിന്നെ ഉള്ളത് റോബസ്റ്റ പഴമാണ്, നല്ല ഹെൽത്തി ആയിട്ട് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ ഒരു ഫ്രൂട്ട്. അപ്പോൾ ഇത് ഞാൻ ജ്യൂസ് ആക്കിയിട്ടാണ് കേട്ടോ കൊടുക്കൽ. അപ്പോൾ ഇതിൽ ഞാൻ 1 ഈത്തപ്പഴം കൂടി ആഡ് ചെയ്യലുണ്ട്, കാര്യം എൻ്റെ മോൾക്ക് അയണിൻ്റെ കുറച്ച് പ്രോബ്ലം ഉണ്ട്. ഈത്തപ്പഴം 1 എല്ലാം വെച്ച് കൊടുത്താൽ നല്ലത് തന്നെയാണ്. അപ്പോൾ ഇതും കൂടി ഇത് 2 കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ മോൾക്ക് കൊടുക്കൽ. അപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് പാല് ഒഴിക്കുന്നുണ്ട്, എന്നിട്ട് ഇത് 2 കൂടി ജ്യൂസ് ആക്കിയിട്ട് അങ്ങനെയാണ് കൊടുക്കൽ. പിന്നെ ഇതിൽ വേണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ പൗഡർ ഇതിലേക്ക് ഡ്രൈ നട്ട്സിൻ്റെ പൗഡർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക.
പിന്നെ അതേപോലെ തന്നെ വെയ്റ്റ് ഗെയിനിങ്ങിന് നല്ലതാണ് നേന്ത്രപ്പഴം. നേന്ത്രപ്പഴം പല ടൈപ്പിൽ പല രീതിയിൽ കുട്ടികൾക്ക് കൊടുക്കുക. പക്ഷേ ഞാൻ കൊടുക്കൽ കുറച്ച് വെള്ളത്തിലൊന്ന് പുഴുങ്ങിയിട്ട് തോലെല്ലാം കളഞ്ഞ് കുറച്ച് വെള്ളത്തിലൊന്ന് പുഴുങ്ങിയിട്ട് കുറച്ച് പാലും കൂടി ഒഴിച്ചിട്ട് അങ്ങനെ ജ്യൂസ് ആക്കിയിട്ടാണ് കൊടുക്കൽ. അപ്പോൾ അത് നല്ലതാണ്. എങ്ങനെയാണോ കുട്ടികൾ കുടിക്കുക, എങ്ങനെയാണോ കഴിക്കുക, അങ്ങനെ കൊടുത്താൽ നല്ലത് തന്നെയാണ്. പിന്നെ ഒരുവിധം ഫ്രൂട്ട്സ് എല്ലാം തന്നെ കുട്ടികൾക്ക് നല്ലതാണ്. അതിൽ അവക്കാഡോ നല്ല ഫ്രൂട്ട് തന്നെയാണ്, നല്ല ഹെൽത്തിയാണ്. നമ്മൾ കുട്ടികൾക്ക് എന്തായാലും കൊടുക്കേണ്ട ഒരു ഫ്രൂട്ടാണ് ഈ അവക്കാഡോ. ഇത് നമുക്ക് എങ്ങനെയായാലും കൊടുക്കുക, ജ്യൂസ് ആക്കിയിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഇങ്ങനെ ജസ്റ്റ് ഒരു സ്പൂൺ വെച്ചിട്ട് കോരി കഴിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും കൊടുക്കുക. കുറച്ച് മധുരയിൽ ഇട്ടിട്ട് കൊടുക്കുന്നതാണെങ്കിൽ അങ്ങനെ കൊടുക്കുക. മധുരം എന്ന് പറയുമ്പോൾ പഞ്ചസാര യൂസ് ആക്കാറ്, ഈ കൽക്കണ്ടി പൊടിച്ചിട്ടോ അങ്ങനെ എങ്ങനെയെങ്കിലും കൊടുക്കുക. ഞാൻ സാധാരണ കൽക്കണ്ടം ആണ് കൊടുക്കൽ. പനങ്കൽക്കണ്ടം എന്നെല്ലാം പറയുന്നതാണ് കുട്ടികൾക്ക് കുറച്ചുകൂടി നല്ലത്. അപ്പോൾ ഇതാ ഞാനിങ്ങനെ ജ്യൂസ് ആക്കിയിട്ടും കൊടുക്കലുണ്ട്. ഇത് നല്ലൊരു ജ്യൂസാണ് കുട്ടികൾ, നല്ല സ്മൂത്തായിട്ടുള്ള ജ്യൂസായതുകൊണ്ട് പെട്ടെന്ന് കുടിക്കും. പിന്നെ മാംഗോവും നല്ലത് തന്നെയാണ്. അങ്ങനെ നമുക്ക് കുട്ടികൾക്ക് ഏതാണോ ഇഷ്ടമാവുന്ന ഫ്രൂട്ട് അത് നമുക്ക് ഇഷ്ടം പോലെ അവർ കഴിക്കുന്ന രീതിയിൽ കൊടുക്കുക. ഒന്നുകിൽ ജ്യൂസ് ആക്കിയിട്ട് അല്ലെങ്കിൽ എങ്ങനെയും കൊടുക്കുക. അപ്പോൾ ഞാൻ എൻ്റെ മോൾക്ക് ഈ പറഞ്ഞ പോലെ ഫ്രൂട്ട്, വെജിറ്റബിൾ, ഹോൾ ഗ്രെയിൻ ആക്കിയിട്ട് 3 നേരം ഇത് ഏതെങ്കിലും ഒന്ന് ഇൻക്ലൂഡ് ആക്കാൻ വേണ്ടിയിട്ട് നോക്കലുണ്ട്. അപ്പോൾ ഹെൽത്തി ആയിട്ട് കുട്ടികൾക്ക് ഫുഡ് കൊടുക്കുക. അപ്പോൾ ഈ റെസിപ്പീസ് എല്ലാം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. പിന്നെ വേറൊരു കാര്യം കൂടി, കുറച്ച് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് അതിന് 6 മാസം കഴിഞ്ഞേരം മോൾക്ക് എന്താണ് കൊടുത്തിരുന്നത്. 6 മാസത്തിൽ സാധാരണ പോലെ മുത്താറിൻ്റെയും ഗോതമ്പ് മുത്താറി, ഗോതമ്പ് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുള്ള കുറുക്ക്, പിന്നെ ഈ ഹെൽത്ത് മിക്സിൻ്റെ കൂട്ട് നമുക്ക് വാങ്ങാൻ കിട്ടും. അത് വാങ്ങിയിട്ട് നല്ലോണം കഴുകി ഉണക്കി പൊടിച്ചിട്ട് അപ്പോൾ അതും ഈ പറഞ്ഞ പോലെ പാലിൽ കുറുക്കിയിട്ടാണ് കൊടുക്കൽ. പിന്നെ 6 മാസം തൊട്ടിട്ട് ഞാൻ മോൾക്ക് റോബസ്റ്റാൻ്റെ ജ്യൂസ് കൊടുക്കലുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെയാണ് കൊടുക്കൽ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി ഇൻഷാ അള്ളാ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.